सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरशार्दूला कर्तव्यं दैवमार्णिकम्। എന്തല്ലോ പണി തന്നെ ശാന്തേച്ചി, അച്ഛനിപ്പോ എങ്ങനെയുണ്ട്? സുഖമുണ്ടോ? അച്ഛന് നല്ലോണെന്നെ ശ്വാസം മുട്ടും ചുമയും കൊണ്ട് ഉറങ്ങാനേ കഴിയുന്നില്ല. ശാന്തേച്ചി, ഈ കൊറോണേന്റെ ലക്ഷണം തന്നെ ചുമയും ശ്വാസം മുട്ടലാന്നോലും എത്ര ആൾക്കാർക്ക് ഇത് പകർന്നതെന്നറിയാ? ടിവിയിലെല്ലാം കാണിക്കുന്നുണ്ട്. അതെയാ, നീ ഓരോന്ന് പറഞ്ഞു പേടിപ്പിക്കല രാധ. അച്ഛനാണെങ്കി തീരേ കഴിയുന്നില്ല, എനക്കാണെങ്കിൽ ഒരു മനസമാധാനവും ഇല്ല. നിനക്കാണെങ്കില് നിന്റെ വിജേട്ടനെങ്കിലും ഉണ്ടല്ലപ്പ, എന്നെ സഹായിക്കാൻ ആരില്ലത്? വിജേട്ടന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കുന്നതല്ലോ, രണ്ടാഴ്ചയായില്ലേ ഭ്രാന്തനെ പോലെ നടക്കുന്നത്. കള്ളും വെള്ളമൊന്നും കിട്ടാനില്ലല്ലോ ഇപ്പൊ. കൊറോണനെ കൊണ്ട് അങ്ങനെങ്കിലും ഒരു ഉപകാരമായി. വിജേട്ടന്റെ കുടി അങ്ങനെ നിന്നു, സമാധാനം. ഓ, കുടി നിന്നുവാ? ഇനി നിനക്കൊന്റെ തല്ലുകൊണ്ട് ചാവണ്ടേലപ്പ. അത് മാത്രല്ല ശാന്തേജി, പോലീസിൽ നിന്ന് നല്ല തല്ലും കിട്ടിയിരുന്നു. മോത്ത് കിട്ടിയിട്ടുമില്ല, പറയും ഒരു മീറ്റർ ദൂരം നിന്നിട്ടുമില്ല. പുറത്തെല്ലാം പോകുമ്പോ മോത്ത് കിട്ടിയിട്ട് തന്നെ പോണോന്ന് ശാന്തേജി. ഓന് ഏതായാലും ഒരു തല്ലിന്റെ കുറവുണ്ടായിരുന്നു. അല്ല ശാന്തേജി, ഞാൻ പറയാൻ വന്ന കാര്യം മറന്നു. 35 kilo അരി കൊടുക്കുന്നുണ്ടോലോ സ്റ്റോറിന്ന്. വിജയുടെ മൊബൈൽ നോക്കി പറയുന്നുണ്ടായിന്. കുടുംബശ്രീയിലെ പച്ചക്കറി ഇട്ടിട്ടില്ല കണ്ടത്തില്, അതിന് വെള്ളയിക്കാൻ വേണ്ടി വെച്ചു. ഉഷേനായി, ഞാൻ പോട്ടെ എന്നാ. ചന്ദ്രട്ടാ, ശാന്തില്ലേ? എന്താ എല്ലാരും കൂടി കേറിക്ക്? കൊറോണന്റെ ഭാഗമായിട്ടേ നമ്മ എല്ലാ വീട്ടിലും ഭക്ഷ്യ ധാന്യങ്ങൾ കൊടുക്കുന്നു. നമ്മുടെ സംഘം തരാനാ വന്നത്. നമ്മളെ നാട്ടിലൊരു പ്രശ്നം വരുമ്പോ നമ്മളെ നാട്ടിലെ ചെറുപ്പക്കാരല്ലാണ്ട് പിന്നെ ആര് സഹായിക്കണ്ട്? പിന്നെ ഗവൺമെന്റിന്റെ സഹായം ഉണ്ടല്ലോ. അത് നല്ല എന്നെ മക്കളെ, അച്ഛനാണെങ്കിൽ തീരേ കഴിയുന്നില്ല, എനിക്ക് പുറത്തിറങ്ങാനും പറ്റുന്നില്ലല്ലോ. ആളുകളെല്ലാം എന്തല്ലോ പറഞ്ഞു പേടിപ്പിക്കുന്നു. ഇപ്പൊ അച്ഛനാണെങ്കിൽ ഈ ശ്വാസം മുട്ടും ചുമയും ഉണ്ടല്ലോ. രാധ പറയുന്നുണ്ട് കൊറോണയുടെ ലക്ഷണം ഈ ശ്വാസം മുട്ടും ചുമയാന്നോലും. ആളുകൾ പറയുന്നൊന്നും നിങ്ങൾ കാര്യാക്കണ്ട, നമ്മളിൽ ഇവിടെ ഇല്ലേ. നമുക്ക് വന്ന അവസ്ഥക്ക് ചന്ദ്രട്ടി കൊണ്ട് ചെക്കപ്പ് ചെയ്തിട്ട് വരാം. ചന്ദ്രട്ടി, ചന്ദ്രട്ടൻ ഷർട്ട് എടുത്ത് കൊടുക്കാൻ നിങ്ങനാർ? കാലം നമുക്കായി ഒരുപാട് വൈറസുകളെ കാത്തുവച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാലും കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം ലോകത്തിന് തന്നെ മാതൃകയായി കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെയും ഗവൺമെന്റിന്റെയും പ്രവർത്തനങ്ങൾ ശുഭപ്രതീക്ഷയേകുന്നതാണ്. രാത്രിയുടെ ഇരുട്ട് അവസാനിക്കുന്നത് പകലിന്റെ വെളിച്ചത്തോടെയാണ്. കേരളത്തിന് ശുഭപ്രതീക്ഷയോടെ കോവിഡ് കേസുകൾ നെഗറ്റീവായി കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രേട്ടനെ പോലെയുള്ളവരുടെ ജീവിതം സാധാരണ നിലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. പ്രതീക്ഷകൾ അവസാനിക്കാതിരിക്കട്ടെ, സ്വപ്നങ്ങൾ അസ്തമിക്കാതിരിക്കട്ടെ.